ซีซั่น2മലയാളത്തിന്റെ ചിരിയെ സമ്പന്നമാക്കിയ കേരളത്തിലെ കോമഡിയുടെ ഏറ്റവും വലിയ വേദി പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് ജനപ്രീതി ആർജിച്ച ചെമ്പട്ട് എന്ന സീരിയലിലെ പാർവതിയും ദേവിയും വിഷ്ണുദത്തനുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ആര്യ, സ്വാതി ആൻഡ് നിരഞ്ജൻ. സ്വാതിയോടും ആര്യയോടും നിരഞ്ജനോടും ഒരു കോമൺ ചോദ്യം, ചെമ്പട്ടിന്റെ കഥ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല സർ, ഒരു പ്രഡിക്ഷനും ഇല്ല. അപ്പൊ പറയും കാക്കത്തി ആവണം, ദേവി ആവണം, തമ്പുരാട്ടി ആവണം. ഓരോ ടൈമിലും ഓരോ ഗെറ്റപ്പ് ആണ്, എനിക്ക് തന്നെ അറിയത്തില്ല. പറയുമ്പോ അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും ലളിതാ സഹസ്രനാമം ബേസ് ചെയ്ത് പോകുന്ന സ്റ്റോറിയാണ്. സാധാരണ സീരിയൽ പോലെ നീണ്ട ഒരു സ്റ്റോറി ഇല്ല, ഉപകഥകളാണ് ഓരോ ഷെഡ്യൂളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ആർട്ടിസ്റ്റ് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് തന്നെയാണ് ഈ സീരിയലിന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നിരഞ്ജൻ, എന്താണ് പറയാനുള്ളത്? ഇവര് പറഞ്ഞപോലെ തന്നെ നമുക്കും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ എന്നാലും ഓരോ കഥ വരുമ്പോഴും നമുക്കിങ്ങനെ ചില പ്രതീക്ഷകളുണ്ടാവും. കാരണം ദേവി ഇങ്ങനെ വന്ന് നമ്മളെ രക്ഷിക്കും എന്നൊക്കെ നമുക്ക് ചെറിയൊരു പ്രതീക്ഷകൾ, ആശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കഥ നീങ്ങുന്നത്. അതെ, വിശ്വാസത്തിന്റെ പുറത്താണ്. പക്ഷേ ഒരു നിലവാരമുള്ള സീരിയൽ എന്ന പേര് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ നല്ല മലയാളികൾ ഉള്ളിടത്തെല്ലാം നിങ്ങൾ സന്ദർശകരായി എത്തുന്നുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ള വാക്കുകൾ, ചുരുക്കം വാക്കുകൾ. കോമഡി സ്റ്റാർസിനും ഏഷ്യാനെറ്റിലും വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇതൊരു ഭക്തി പരമ്പരയാണ്. അതുപോലെ ഞങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരു വൃദ്ധം പോലെ ഞങ്ങൾ എല്ലാവരും ഈ സീരിയലിന് വേണ്ടി വെജിറ്റേറിയൻ ആയിട്ട് ആണ് സീരിയൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും ആ സീരിയൽ ചെയ്യുമ്പോൾ അമ്മയെ ദേവി എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ അമ്മയുടെ പ്രസൻസ് അവിടെ ഉള്ള പോലെ ചില സമയത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. നന്ദി, നമസ്കാരം. ഓക്കെ, സ്വാതി. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്ലോറിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരും സീരിയൽ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിന് അർപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, നിരഞ്ജൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരിക്കലൊരു എന്താ പറയുക, ഒരു കഥാപാത്രം ചെയ്ത ആൾക്കാരുടെ മനസ്സിൽ ഒരു കുറച്ച് നാളത്തേക്കുണ്ടെങ്കിൽ പോലും അവരുടെ സ്നേഹം എനിക്ക് കിട്ടണം എന്നുള്ളത്. അതിപ്പോൾ ദൈവം സഹായിച്ച് എനിക്കത് കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അത് തരുന്ന എല്ലാ അമ്മമാർക്കും സഹോദരങ്ങൾക്കും നന്ദിയുണ്ട്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാത്തേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാത്തേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കോടികൾ അറിയും മുമ്പേ മാമുനിയുണരും മുമ്പേ ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാത്തേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ഐരൂർ കാഞ്ഞീറ്റുകര പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സിനിമ സ്പൂഫ് റൗണ്ടിൽ ഒരു പൊളിറ്റിക്കൽ സെറ്റേറുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ദ മോസ്റ്റ് എനർജറ്റിക് ടീം പോപ്പി. ദിലീപ് കാവ്യമാധവൻ ജോഡിയിൽ ലാൽ ജോസ് അണിയിച്ചൊരുക്കിയ മെഗാഹിറ്റ് മൂവി മീശ മാധവൻ. ഈ കഥയിലെ മാധവനും രുക്മിണിയും പിള്ളേച്ചനും, അങ്ങനെ മറക്കാൻ കഴിയാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ. എന്നാൽ ഈ താരങ്ങൾക്ക് പകരം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നതെങ്കിൽ
കുറച്ച് രാഷ്ട്രീയ മാറ്റങ്ങളോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു മീശമാധവന് പകരം വി എസ് മീശമാധവൻ, ഒരു രാഷ്ട്രീയ സിനിമ. അയ്യോ മുള്ളാണി മാണിക്കായൻ, അയ്യോ പാർട്ടി ആപ്പീസിന്റെ ആധാരം ആ പിള്ളേച്ചിന്റെ കയ്യിലാ. മുഴുവൻ തുകയും അടച്ചില്ലെങ്കിൽ പാർട്ടി ആപ്പീസ് ജപ്തി ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കൽ കട്ടാ പിന്നെ എന്താവശ്യം വന്നാലും നമ്മൾ പിന്നെയും പിന്നെയും കക്കും. അതല്ലേ ഞാൻ പെട്ടുപോയത്. അതുകൊണ്ട് മോനിനി ഒരിക്കലും കക്കരുത്. ശരി. എന്റെ പൊന്നുമോനെ, നോട്ടെണ്ണുന്ന മെഷീനും വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ നക്ഷത്രം എന്നെ ഇരിക്കുക ഞാൻ. പക്ഷേ കൊച്ചുമാധവന് പിന്നെയും മോഷ്ടിക്കേണ്ടി വന്നു. കുട്ടിക്കള്ളൻ പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പാർട്ടി തൊട്ടിലിൽ വളർന്ന അവന് മീശ മുളച്ചു. അങ്ങനെ ഇമ്മണി വലിയ കള്ളന് നാട്ടുകാരൊരു പേരിട്ടു, വി എസ് മീശമാധവൻ. ഈ വിഷുവിന് കണി കാണിക്കണ്ടേ? എടാ അതിന് കൃഷ്ണൻ റെഡി ആയിട്ടില്ലല്ലോ. എടാ ചാണ്ടിപ്പിള്ളാച്ചിന് ഒരു കിഡിലം കണി കാണിക്കണമെന്നാ മാധവൻ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും നടക്കോ? എടാ കിട്ടി, കൃഷ്ണനെ കിട്ടി. എവിടുന്ന്? എടാ കൃഷ്ണനെ ചെയ്യാന്ന് പറഞ്ഞ ഒരാള് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. എന്നാ വിളിക്കാതെ വലിഞ്ഞു കയറി വന്ന ആളെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്ക്. എന്റെ ചേട്ടാ വലിഞ്ഞു കയറി വാ. അയ്യേ ഇയാളാ. എടോ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ താടിയും വെച്ച് കൃഷ്ണന്റെ വേഷം കെട്ടല്ലെന്ന്? അതെ, ഈ ചേക്കിലി കൃഷ്ണനുമായിട്ട് അടുത്ത് നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കെട്ടിപ്പോയതാ. എന്തായാലും സമയം കളയാതെ ചാണ്ടി പിള്ളച്ചിന് കണി കാണിക്കാം. വിളിക്ക്. ഓക്കെ പിള്ളച്ച, കണി 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 കണി. അല്ല ഇതാരാണാവോ വെളുപ്പം കാലത്ത് എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, എന്റെ അഞ്ച് കൊല്ലം പോയേ. ആഹാ മാധവന് ടീം വന്ന് കണി കാണിച്ചിട്ട് പോയല്ലോ. എന്താ വിളിച്ച കണി കാണിച്ചത്? മനോഹരമായ അഞ്ച് കൂ. കുട്ടികൾ വന്ന് കണി കാണിച്ചിട്ട് പോയി. അത്ര മനസ്സിലാക്കിയാ മതി തൽക്കാലം. ആരൊക്കെയായിരുന്നു? 16 മുഖം കണ്ടില്ലല്ലോ. അതിലൊന്ന് നീല, അത് ഞാൻ പൊക്കും. ആ ദേ നിങ്ങളെ കാണാൻ തിരുവഞ്ചാറമ്മൂട് വന്നിരിക്കുന്നു. വിളിക്കട്ടെ ഇങ്ങോട്ട്. ആ വിളി. ഓ മിക്കവാറും ഇന്ന് ആ മനുഷ്യൻ എന്നെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലുമായിരിക്കും. എല്ലാവർക്കും എന്റെ വിഷാംശങ്ങൾ. വിഷു ആ പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് വയ്യ ചിരിക്ക. എന്ന് വെച്ചാ മനസ്സിലായില്ല. ട്രോളുകാർക്ക് വേണ്ടി ജന്മമെടുത്തവനെ. മാധവനും ടീമും കണി കാണിച്ചെന്ന് കേട്ടു. എന്താ കാണിച്ചേ? വാ കാണിച്ചു തരാം. അയ്യേ വൃത്തികേട്. ആ ഇതിലും വൃത്തികെട്ട അഞ്ചടവാ ഞാൻ കണ്ടത്. എന്റെ അഞ്ചു വർഷം പോയില്ലേടോ. അല്ല അതിപ്പോ ഇത് കണ്ടില്ലേലും അഞ്ചു വർഷം പോയത് തന്നെ. അല്ല പിള്ളച്ച ഇതിനെതിരെ കേസ് കൊടുക്കണം. ഇന്നവന്മാര് പിന്നാമ്പറം കാണിച്ചു, നാളെ അവന്മാര് ഉമ്മറിനെ കാണിച്ചാലാ? ഏത് സിനിമാ നടൻ ഉമ്മറോ? അല്ല അല്ല ഉമ്മറം ഉമ്മറം റം റം റം. നമ്മള് നിർത്തിയില്ലേ റമ്മ്? നമ്മള് നിർത്തിയത് മറ്റവര് തുറന്നു കൊടുത്തല്ലോ. ഇനി നമ്മൾ എന്തുവാടോ ചെയ്യുന്നത്? അല്ല പിള്ളച്ച ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലാ? ഷോ റോൾ നമ്പർ 2. അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് വിളിക്കാൻ എന്നാ. അതിനങ്ങോട്ട് വിളിക്കാൻ നമ്മുടെ ടീംസ് ഒന്നും ഇപ്പൊ അവിടെ ഇല്ലല്ലോ. അല്ല പിള്ളച്ച അതിന് അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ കായൽ കയ്യേറ്റത്തിനെതിരെ സമരം ചെയ്യാൻ പോയേക്കുവാ. അതേ ഉള്ളു ഇനി ഒരു പിടിവള്ളി. പിള്ളച്ച ഈ കണി കാണിച്ചതിന്റെ പിന്നിൽ മാധവനാ. മാധവനെ നമുക്ക് പൊക്കണം. അതിനാദ്യം ആ പോലീസുകാരൻ നമ്പൂരിച്ചിനെ പൊക്കണം. ആടോ മാധവാ
ടൈം വന്നു ചേർന്നാൽ ഭരണ ജ്ഞാനൻ സ്വന്തമാക്കും. ജനങ്ങളെന്നും നെഞ്ചിലേറ്റും ഭരണനായകൻ നീ അച്ചുമാമന. മുഖ്യമന്ത്രി സീറ്റ് തന്നു എന്നെയും മോഹിപ്പിച്ചു സീറ്റെല്ലാം കൊണ്ടുപോയി. സ്വപ്പിട്ട് കിട്ടിയ സീറ്റിലിരുന്നിട്ട് എന്നെ പുറത്തുമാക്കി. മുഖ്യമന്ത്രിയായി പിള്ളച്ചനെ കണി കാണിച്ചെന്ന് കേട്ടു, സത്യമാണോ? അതെ, ഞാൻ കാണിച്ചു കൊടുത്തു തമ്പൂരിച്ച. ആ കണി ഇപ്പൊ തനിക്ക് വലിയൊരു പണിയായിട്ടിരിക്കുക. എടോ മാധവ, ചേക്കിലെ പുതിയ എസ് ഐ ചാർജ് എടുത്തിരിക്കുക. അതെ, നമ്പൂരിശൻ പറഞ്ഞ കറക്റ്റ് കാര്യവാ. ഈ വരുന്ന എസ് ഐയുടെ പേര് കേട്ടാലേ ഞെട്ടിപ്പോകും. എന്താ എസ് ഐയുടെ പേര്? അല്ല, പാപ്പത്തിൽ ഈച്ചൻ പറ്റി ഒലക്കേടെ മൂട്. എടോ ഈപ്പം പാപ്പച്ചി എന്നാ പറയണ്ടേ? അല്ല, അങ്ങനെ പറയാം. ഇതാണ് മിസ് മാധവൻ. ഇത് കൊള്ളാം. കള്ളനും പോലീസും ഒരു സൈക്കിളിൽ. എങ്ങനുണ്ട് സാറേ? എന്താ, കേസൊന്നും ഇല്ലേ? നാ പോലീസ ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു. എന്നിട്ട് ആ വെടിയിറച്ചിക്കൊണ്ട് പൊറോട്ടായി തിന്നിട്ട് വരുവ. സാറേ ഇപ്പൊ എങ്ങനെയുണ്ടോ, മനസ്സിലായോ? ഓടരുത് സാർ. ഇതാണ് റിട്ടയർഡ് കള്ളൻ മുള്ളാണി മാണിപ്പപ്പൻ. എന്താ തന്റെ പേര്? മാധവൻ. വട്ടപ്പേര് പറയണോ? മീശ മാധവൻ. സാറേ, ഇയാൾ ആരെ നോക്കി മീശ പിടിച്ചാലും അപ്പ തന്നെ പി ബിക്ക് കത്തെഴുതും. എന്നെ കത്തെഴുതി കത്തെഴുതി നശിപ്പിച്ച ആള്. എന്നാലൊന്ന് കാണണമല്ലോ. ആരാ മീശ ഒന്ന് വിരിക്കി. ഈ ഇരട്ട ചങ്കൻ അതൊന്ന് കാറട്ടെ. എന്റെ സാർ, ഞാൻ മീശ വിരിക്കുന്നത് കുട്ടികൾ കണ്ടാൽ അവർ പേടിച്ചു പോകും. ആഹാ, അങ്ങനെയാണോ? മന്ത്രിസ്ഥാനത്ത് നിന്ന് ആവശ്യത്തിനുള്ള ആളുകളെ പിരിച്ചുവിട്ടില്ലേ? ഇനി എന്റെ മീശ കൂടി പിരിക്കണോ സാർ? ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഈ മാധവൻ ആരെ നോക്കി മീശ വിരിച്ചാലും അന്ന് അവരെ വീട്ടിൽ കയറി മോഷ്ടിക്കും സാറ്. എന്നിട്ട് നിങ്ങളെന്താ കേസ് കൊടുക്കാത്തത്? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഒരു കേസ് ഉണ്ടായിട്ടില്ല സാർ. ആര് പറഞ്ഞു? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉഗ്രൻ കേസ് കേട്ടുണ്ടായിരുന്നല്ലോ. അതിനെ പൊട്ടിക്കൽക്കാരന്റെ ടൈമിങ്, നല്ല ബെസ്റ്റ് ടൈമിങ്. സാറേ, നോക്കി നിൽക്കാതെ ആ മാധവനോട് മീസ് പിരിക്കാൻ പറ സാറ്. അത് കൊള്ളാം, ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ നാളെ കാണുമ്പോൾ ആ മീശ അവിടെ കാണാൻ പാടില്ല, പഠിച്ചിട്ട് വരണം. അല്ല, മനസ്സിലായില്ലേ? ക്ലിന്റൺ ഷേവ്. എടോ മാധവ, ഇനി താനെന്തോ ചെയ്യും. മീശ വടിക്കണം, താടി വടിക്കണം, ആധാരം എടുക്കണം. ഇത് ഞാമല്ലോ ആയിരുന്നെങ്കിലേ ഒലത്തിയേനെ. ആരേ? അയാളെ എനിക്കിട്ട്. നമ്പൂരിച്ച, ഇന്ന് രാത്രി പിള്ളേച്ചന്റെ വീട്ടിൽ കേറി ഞാൻ ആധാരം അടിച്ചു മാറ്റും. എടോ മാധവ, സൂക്ഷിച്ചു വേണം. ആ പിള്ളേച്ചന്റെ മോള് രുക്മിണി വന്നിട്ടുണ്ടെന്നാ കേട്ടത്. എന്താ മാധവ ഇവിടെ നിൽക്കുന്നത്? പാർട്ടി ഓഫീസിലേക്ക് കയറുന്നില്ലേ? അതോ ഇനി പാർട്ടിക്കാരോട്ട് വല്ല പിണക്കാണോ? എടോ, ഞാൻ പാർട്ടി ആഫീസിലേക്ക് കയറണമെന്നില്ല. ഞാൻ അറിഞ്ഞൊന്ന് വിളിച്ചാൽ പാർട്ടിയും പാർട്ടി ആഫീസും എന്റെ കൂടെ വരും. എടോ കണ്ടില്ലേ, മാധവൻ പാർട്ടി ആഫീസിൽ നേരെ നോക്കിയാ മീശ വിളിച്ചത്. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ വരുന്ന ഇലക്ഷന് അരുവാളും ചുറ്റിയും മാധവൻ കൊണ്ടുപോകുന്നല്ലേ? എന്റെ പാർട്ടി ആഫീസിലെ തേവരെ, നിങ്ങളെ തന്നെ കാത്തോളണേ. ഇരുട്ടായത് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓട് പൊളിച്ചിറങ്ങുന്നതിന് പകരം ജെ സി ബി കൊണ്ട് വീട് പൊളിച്ചാ മതിയായിരുന്നു. ഈശ്വര, കിടക്കണ കിടപ്പ് കണ്ട, ഇതാണോ പിള്ളേച്ചന്റെ മകൾ രുക്മിണി? രുക്മിണി, രുക്മിണി കൊള്ളാം. കട്ടിലിൽ കിടക്കുന്ന അവളുടെ അരയിൽ അരിവാള് അല്ല, അരിഞ്ഞാണം. നീ അരിഞ്ഞാണം ഓട്ടിച്ചെന്നും പറഞ്ഞ് ഈപ്പം പാപ്പച്ചിക്ക് കേസ് കൊടുക്കത്തില്ലല്ലോ. ഭാഗ്യം കണ്ടില്ല.
ഭാഗ്യം കണ്ടില്ല. ഇതൊന്നും ടിവിയിലൊന്നും വരത്തില്ലല്ലോ. ടിവിയിലെന്നല്ല, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. മാധവേട്ടൻ എന്നോട് ഇപ്പോഴും ദേഷ്യമല്ലേ? ആര് പറഞ്ഞു ദേഷ്യമാണെന്ന്? പണ്ട് പാർട്ടി ആഫീസിൽ ഞാൻ തോളത്തെടുത്തു കൊണ്ടുപോയ ആ രുക്മിണിയെ എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാനൊന്ന് പിണങ്ങുമ്പോൾ എന്നെ റിലാക്സ് ആക്കിയ ആ രുക്മിണിയെയും എനിക്ക് വലിയ വിശ്വാസമാണ്. അതുപോലെ എനിക്കിപ്പോഴും വിശ്വസിക്കാമോ? മാധവേട്ടന് എന്നെ വിശ്വസിക്കാം, പക്ഷേ ഇതൊന്നും ടിവിയിലൊന്നും വരത്തില്ലല്ലോ. കണ്ണങ്കര നിന്നെയൊന്നും പറഞ്ഞില്ല, നിന്റെ തണല്ലാതെ വേറെയൊന്നും കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും തള്ളിയില്ല. കണ്ണങ്കര നിന്നെയൊന്നും പറഞ്ഞില്ല, നിന്റെ തണല്ലാതെ വേറെയൊന്നും കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും തള്ളിയില്ല. സ്കൂള് വന്നില്ല, നീ ഫ്ലൈറ്റ് എടുത്തില്ല, റിലാക്സ് ചെയ്തില്ല. ചേക്കിലെ പാർട്ടി ഓഫീസിലെ അരിവാളം ചുറ്റിയ മോഷണം പോയി. ഇന്നലെ പാർട്ടി ഓഫീസിന് നോക്കി മീശ പിരിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മാധവൻ ഈ ചേക്ക് വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കരുത്. ശരിയാ, ഈ ചാക്ക് വിട്ടവൻ പുറത്തു പോരുത്. മാണിച്ചായ ഒന്നിറങ്ങി വാ. മാണിച്ചായ, ഞാൻ കേട്ടിട്ടില്ല, എന്നെ വിശ്വസിക്കൂ. ഞാനും ഇത് തന്നെ എല്ലാരടുത്തും പറഞ്ഞത്, പക്ഷെ ആരും വിശ്വസിച്ചില്ല. എന്നെ കൈവിടരുത് മാണിച്ചായ, എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, എന്നെ സഹായിക്കാൻ ആരോടൊന്ന് ഞാൻ നോക്കി നടക്കുക. അപ്പോഴാണ് ഇനി ഞാൻ തന്നെ സഹായിക്കുന്നത്. മീശമാധവൻ കള്ളനായത് എങ്ങനെയാണെന്ന് മാണിച്ചായൻ അറിയാമോ? കട്ട് കഴിയുമ്പോ എല്ലാവർക്കും കാണും. ആ പറയാനൊരു കഥ എനിക്ക് ഉണ്ട്, എന്താ കേക്കുന്നോ? മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഞാൻ കട്ട ഒരു ചെക്കും എന്റെ വീട് വിട്ടും പുറത്തു പോയിട്ടില്ല. ഇങ്ങനെ പറയുന്നേ മാധവ, നിന്റെ കൈക്ക് ഇതെന്ത് പറ്റി? ഓ, ഒന്നും പറയണ്ട. ആളുകൾ ഓടിച്ചപ്പോൾ മാണിച്ചന്റെ റബ്ബറും തോട്ടത്തിലുള്ള പൊട്ടക്കിണറ്റിലാ വീണത്. രക്ഷപ്പെടാനായി കയറി പിടിച്ചതോ ആ പഴയ നോട്ടെണ്ണുന്ന വിഷയത്തിൽ ഇങ്ങനെ മുറിഞ്ഞതാ. മാണിച്ചായ, എന്നാ മോനെ പറ? മാണിച്ചായന്റെ പറമ്പിലെ കിണറ്റിലാ അരിവാളും ചുറ്റികയും കിടക്കുന്നത്. ചതിച്ചു, അടുത്ത കേസ് എന്റെ തലേ തന്നെ. മാണിച്ചായ, ഇനി നമ്മൾ എന്തു ചെയ്യും? എന്റെ ദൈവമേ, നിങ്ങള് ദൈവത്തെ ഒക്കെ വിളിക്കോ? ഈ സമയത്ത് ദൈവത്തെ അല്ല, സാക്ഷാൽ സുരേന്ദ്ര മോദിയെ വരെ വിളിച്ചു പോകും. ഞാനും വരെ വിളിച്ചതാ. നമ്മൾ എന്തോ ചെയ്യും മാധവ, ഇതിപ്പോ കാണിച്ചു കൊടുത്താലും ഇതിവിടുന്ന് എടുത്തു കൊടുത്താലും നമ്മൾ തന്നെ പെടും. ഇതിട്ടതാരാണോ അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. എന്താ ഒരു ഐഡിയ ഉള്ളത്? മാധവ, ഇതാരാ അവിടെ കൊണ്ടിട്ടെന്ന് നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടതാണ്, എനിക്കാളെ നല്ലതുപോലെ അറിയാം. എങ്കിൽ പറമോനെ, ഈ അരിവാളും ചുറ്റികയും ആ പൊട്ടക്കിണറ്റി കൊണ്ടിട്ടതാരാ? അത് കറക്റ്റ് സമയത്ത് കറണ്ടും പോയി. അത് കട്ടതാരെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എടാ, മാറി മറിഞ്ഞു വരുന്ന ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്ലൈമാക്സ് പറയുന്ന സമയത്ത് കറണ്ട് പോയത് അവരുടെ ഭാഗ്യം. അതെന്താടാ? ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാ. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കാണും. ഇനി അഥവാ മനസ്സിലാക്കാത്തവർ അതൊരിക്കലും മനസ്സിലാക്കില്ല. എത്രത്തോളം ജഡ്ജസിന് ഇഷ്ടമായെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. മച്ചാനേ, പൈന്റ് എടുക്കണോ ഫുൾ എടുക്കണടേ? മണിയെട്ടായി കൈ വിറച്ചിട്ട് പറ്റണില്ലടവേ. എടാ, പ്രസാദിന്റെ ഭാര്യ പ്രസാദിനെ ഇട്ടിട്ട് പോയിന്, നീ എന്തിനാടാ കുടിക്കുന്നേ? അയ്യോ ചേട്ടാ, ഞാൻ കുടിതുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോകുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ? എന്നെ തൃപ്തി നാ.
വെട്ടുകത്തി, പേനാക്കത്തി, വാക്കത്തി, പിച്ചാത്തി എന്നീ സകലമാന കത്തികളും ഇവിടെ നിന്നും മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലേമായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. രാഷ്ട്രീയ രംഗത്തെ ജനപ്രിയ നേതാക്കളെ ഈ രീതിയിൽ അവതരിപ്പിച്ചതിന് ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്ന് പ്രശംസയുടെ കയ്യടി നിങ്ങൾക്ക് കിട്ടും. അതേ അവസരത്തിൽ മറ്റൊരു വിഭാഗം പ്രേക്ഷകരിൽ നിന്നും വിമർശനത്തിന്റെ ആക്രമണങ്ങളും നിങ്ങളുടെ നേരെ ഉണ്ടാവും. ഒരു കലാകാരന്റെ ഭാഗത്തു നിന്നും അക്ഷരത്തെറ്റുണ്ടാവുമ്പോൾ, ഉച്ചാരണത്തെറ്റുണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും ക്ഷമിക്കും. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു പത്രസമ്മേളനത്തിൽ ഒരു പ്രാവശ്യം ഒരു തെറ്റ് വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ സ്കിറ്റും ട്രോളും അയാളുടെ നേരെ വരും. അത് രാഷ്ട്രീയക്കാരൻ്റെ വിധിയാണ്. ഇവിടെ ഒരു വലിയ നേതാവ് സഖാവ് VS വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങളുടെ വക്താവായി, നിങ്ങളുടെ അഡ്വക്കേറ്റായി ഞാൻ സമർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം സ്കിറ്റിൻ്റെ രൂപത്തിൽ മീശമാധവൻ എന്ന ചിത്രത്തിൻ്റെ, ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്പൂഫ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ ആവിഷ്കരിച്ചു, അതിൽ ഹാസ്യമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ശ്വേതജി, ടീം പോപ്പി, ആരോട് പേടിക്കണം അല്ലേ? നമ്മളെല്ലാവരും കലാകാരന്മാരല്ലേ? നമ്മൾ വെറുതെ ഒരു സൊസൈറ്റിൻ്റെ മിററാണ്. നമ്മൾ അവർ കാണിക്കുന്ന ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിസ്റ്റ്മാർ പേടിക്കരുത്. എനിക്ക് ഈ മീശ മാധവൻ്റെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആ പൊളിറ്റിക്കൽ ഇതെല്ലാം നിങ്ങൾ കോർത്ത് ഒരു നല്ലൊരു സ്കിറ്റ് നിങ്ങൾ പെർഫോം ചെയ്തു. നല്ല ബിലീവബിൾ ആയിരുന്നു, കുറേ ചിരിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ ടീം പോപ്പി, എന്തായാലും ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഇനി എത്രത്തോളം ഇഷ്ടമായി നമുക്ക് പെട്ടെന്നൊന്ന് ചോദിക്കാം. നിരഞ്ജൻ, എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു മീശമാധവൻ എന്ന് പറയുന്ന ഫിലിം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടി വി വരുമ്പോഴാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ പോലും വിട്ടുകളയാത്തൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സിനിമ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, മലയാളിക്കിടെ റിലാക്സേഷൻ എന്നുള്ള വാക്ക് ഇത്രമാത്രം എന്താ പറയുക, ഇപ്പോഴും ചിരിക്കാനുള്ള വക നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. യെസ് ആര്യ, ഒത്തിരി ചിരിക്കാൻ പറ്റി. വലിയ കളർഫുള്ളായ ഒരു പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീന്. എല്ലാവരും നന്നായി ചെയ്തു. ഓൾ ദി ബെസ്റ്റ് സ്വാതി. വളരെ നല്ല സ്കിറ്റായിരുന്നു. എല്ലാവരും അവരുടെ പോർഷൻ നന്നായി തന്നെ ചെയ്തു. നേരിട്ട് നിങ്ങളുടെ സ്കിറ്റ് കാണാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എങ്ങനെ ഒരു സ്റ്റേജിൽ വരാൻ പറ്റിയതും എല്ലാവരെയും കാണാൻ പറ്റിയതൊക്കെയാണ്. എന്താ പറയണ്ടേ, ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ പെർഫോമൻസിന് മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ജ്യോതിഷേട്ട, ഓൺ 50 48 out of 50. ശ്വേതജി, 48 out of 50. അപ്പൊ ഓക്കെ, ഇനി പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം കൂടി. വേറൊന്നുമില്ല, എനിക്ക് തോന്നുന്നു മലയാളക്കാർ മൊത്തം കള്ളൻ മാധവന്റെ ഒരു സ്റ്റോറിയും സിനിമയൊക്കെ മനസ്സിലേക്ക് എടുത്തു. അതുകൊണ്ട് തന്നെ അതിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. സോ ഇന്ന് ആ പാട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പെർഫോം ചെയ്തു. പക്ഷെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നിരഞ്ജനെയും ആര്യനെയും കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലേമായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ചെമ്പകമുട്ടെ
എല്ലാവർക്കും നല്ലൊരു കൈ അടി കൊടുക്കാം. താങ്ക് യു ടീം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. സൂപ്പർ എക്സൈറ്റിംഗ് ആയിരിക്കും. സോ എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. മച്ചാനേ പൈൻറ് എടുക്കണോ ഫുള്ളെടുക്കണടേ, മണി എട്ടായി കൈ വിറച്ചിട്ട് പറ്റണില്ലടവേ. എടാ പ്രസാദിന്റെ ഭാര്യ പ്രസാദിനെ ഇട്ടിട്ട് പോയിന്, നീ എന്തിനാടാ കുടിക്കുന്നേ? അയ്യോ ചേട്ടാ, ഞാൻ കുടിക്കണമെങ്കിൽ കഴിയുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോകുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ? വെട്ടുകത്തി, പേനാക്കത്തി, വാക്കത്തി, പിച്ചാത്തി എന്നീ സകലമാന കത്തികളും ഇവിടെ നിന്നും മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ ചിരിയുടെ സഞ്ചാര കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് ടിവി സ്പൂഫ് റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വണ്ടർ ടിവി അവതരിപ്പിക്കുന്ന യാത്രാവിവരണ പരിപാടിയായ സഞ്ചാരിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകരാജ്യങ്ങൾ തലങ്ങും വിലങ്ങും ചുറ്റി ബോറടിച്ച് ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കര ഏഴുമുട്ടക്ക് പേര്. കേരളത്തനിമ തുടിക്കുന്ന ഈ ഗാനശകലവും നെഞ്ചിലേറ്റി നാട്ടുംപുറത്തിന്റെ വിരിമാറിലേക്കിറങ്ങിയ എന്നെ കാത്തിരുന്നത് കുറെ വട്ടം ചുറ്റിക്കുന്ന കാഴ്ചകളായിരുന്നു. റോഡരികിലെ ചത്തുരത്തിൽ കണ്ട വീട്ടിൽ എന്തോ ബഹളം കേട്ടു. അത് എന്താണെന്നറിയാനുള്ള ജിജ്ഞാസ കാരണം അമ്പരചുംബിയായ മതിലിന് മുകളിലൂടെ ഞാനൊന്ന് എത്തി നോക്കി. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എടാ നിന്റെ പിള്ളേരെ മാന്യമായിട്ട് വളർത്തണം, ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കും. എടാ എന്റെ പിള്ളേരെ ഞാൻ മാന്യമായിട്ടാണ്ടാ വളർത്തുന്നത്? മാന്യമായിട്ട്? അതുകൊണ്ടാടാ നിന്നെ കുറിച്ചുള്ള അപവാദം പിള്ളേര് നാട്ടിൽ മൊത്തം പറഞ്ഞോണ്ട് നടക്കുന്നത്. എടാ എന്ത് അപവാദം പറഞ്ഞോണ്ട് നടക്കുന്നെന്ന്? എടാ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുക പിള്ളേരെ മുന്നിൽ വെച്ച് കാണിക്കരുത്, പിള്ളേരത് നാട്ടിൽ പറഞ്ഞോണ്ട് നടക്കും. പിള്ളേ മനസ്സിൽ കള്ളവില്ലെന്നാണേ. എടാ അതിന് നമ്മൾ എന്ത് തെറ്റിയതെന്നാ നീ പറയുന്നത്? എടാ നീ നിന്റെ ഭാര്യയുടെ ജിമ്മിക്കിംഗ് കമ്പനി മോട്ടിച്ചെന്നോ, നിന്റെ ഭാര്യ നിന്റെ ബ്രാൻഡ് കുപ്പി കുടിച്ച് തീർത്തെന്നൊക്കെ നാട്ടിൽ പറഞ്ഞോണ്ട് നടക്കുന്നു. എന്റെ ദൈവമേ, ഓരോ പാട്ടിറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ നാണക്കെടുത്താൻ വേണ്ടി. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി കേരളത്തിൽ ഇപ്പോൾ എവിടെയും ജിമിക്കി തരംഗമാണെന്ന്. ജമിക്കിയും കമ്മലും പകർന്നു തന്ന ലഹരിയുമായി നിരത്തിലൂടെ നടന്നു നീങ്ങിയ ഞാൻ പിന്നെ കണ്ട കാഴ്ച അല്പം ദയനീയമായിരുന്നു.
ഇന്ന് 1ാം തീയതി. ഇവിടെ ദുഃഖം തളം കെട്ടിക്കിടക്കുകയാണ്. ഇന്നലെ ഇവിടെ ആഘോഷത്തിന്റെ തിരയിളക്കമായിരുന്നു. നല്ല അച്ചാറും സോഡയുമായി നേരം വെളുത്തപ്പം വീടും വിട്ടങ്ങ് നേരെ വന്നിട്ട ബിവറേജസിന്റെ മുന്നിൽ നിൽപ്പാണടാ. എമ്മച്ചാനെ പൈൻ്റെടുക്കണ ഫുള്ളെടുക്കണടേ, മണിയെട്ടായി കൈ വിറച്ചിട്ട് പറ്റണില്ലടവേ. കോഴികുമ്പേ നമ്മൾ കുടിയന്മാർ ഉണരുന്നതാ. പക്ഷേ ബിവറേജിൽ 10 മണിക്ക് ഷട്ടർ പൊക്കു, അത്ര നേരം ഈ ക്യൂവിൽ നിൽക്കണ സമയവും നഷ്ടം. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മദ്യപിച്ച തലക്ക് പിടിക്കോ? തലക്ക് മാത്രമല്ലടാ, മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന ഭാര്യ കൊങ്ങായിക്കും പിടിക്കും. നീ എന്നാ ബിവറേജിന്റെ വാതിക്ക് ഒന്ന് കല്യാണം വിളിക്കുവാണോ? നീ എന്നാ നോക്കട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം കുടിച്ചോണ്ടിരുന്ന ആളാണ്. ഇന്ന് എനിക്ക് ഇവിടെ വന്ന് ക്യൂ നിന്ന് സാധനം മേടിക്കാനുള്ള ആവതില്ല. അതിനാൽ നിങ്ങൾ മേടിക്കുന്ന കുപ്പികളിൽ നിന്നും ഓരോ ലാർജ് ജ്യൂസും നൽകി സഹായിക്കണമെന്ന് നിങ്ങളുടെ സ്വന്തം കുടിയൻ കുട്ടപ്പൻ. കൊള്ളാലോടെ ഇവൻ ഇന്നാ. സ്വന്തം അച്ഛൻ മരിച്ചിട്ട് സഞ്ജയനത്തിന് ലെറ്റർ അടിക്കാത്തവനാ അവൻ. ഇപ്പൊ നോട്ടീസ് അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുക. ബോസിന് കൂച്ച. ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ച് വീട്ടു സാധനം എന്ന് പറഞ്ഞാൽ ഞാനെന്തോന്ന് പൈസ കുലുക്കിണ്ടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലേടി നിനക്ക് 2 കിലോ അരിയും 1/2 കിലോ പച്ചസാരയും മേടിച്ചെന്ന്. ഇനി മേലാ വീട്ടു സാധനം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്, എന്റെ കൈ പൈസ ഇല്ല. അളിയ ഒരു ഫുള്ളും കൂടി എടുക്കാൻ ഷെയറുണ്ടാ? ഷെയറുണ്ടാ പിടി. സ്വന്തം വീട്ടിൽ അരി മേടിക്കാൻ പൈസയില്ല, അവന് കുടിക്കാൻ പൈസ ഉണ്ട്. കുടിയിലാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കുന്നത് എങ്ങനെ? നീ എന്താടാ കുടി തുടങ്ങിയത്? ഏട്ടാ നമ്മുടെ പ്രസാദേട്ടൻ ഭയങ്കര കുടിയാണെന്നും പറഞ്ഞേ പ്രസാദേട്ടന്റെ ഭാര്യ പ്രസാദേട്ടനെ ഇട്ടേച്ച് അങ്ങ് പോയി. എടാ പ്രസാദിന്റെ ഭാര്യ പ്രസാദിനെ ഇട്ടിട്ട് പോയതിന് നീ എന്തിനാടാ കുടിക്കുന്നേ? അയ്യോ ചേട്ടാ, ഞാൻ കുടി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോകുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ? മദ്യപിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. എങ്ങനെ പോയാൽ നമ്മുടെ നാട് എങ്ങനെ പോകും? എന്തായാലും ഞാൻ ഇവിടെ നിന്നും നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കുറച്ചകലെ കണ്ട ആവേശോജ്ജ്വലമായ വടംവലി മത്സരം എന്നെ അവിടേക്ക് കടാതാകർഷിച്ചു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. വടത്തിന്റെ ഒത്ത നടുവിലായി സർക്കസിലെ കോമാളിയെ പോലെ ഒരാൾ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കാണികളിൽ ചിരിയുണർത്തി. പിന്നീടാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. അത് കോമാളിയല്ലായിരുന്നു, ആ വടത്തിന്റെ മുതലാളിയായിരുന്നു. വടം സമയത്തിന് തിരിച്ചു കൊടുക്കാത്തതിനാൽ വടം തിരിച്ചു കൊണ്ടുപോകുവാനുള്ള പെടാപ്പാടിലായിരുന്നു ആ മുതലാളി. വടം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആ മുതലാളി വടവുമായി തുള്ളിച്ചാടി മടങ്ങി. അവിടം വിട്ട് നഗരമധ്യത്തിലൂടെയുള്ള പലായനത്തിനിടയിൽ വ്യത്യസ്തനായ ഒരു കച്ചവടക്കാരനെ ഞാൻ കണ്ടുമുട്ടി. പാട്ടുകളുടെ സഹായത്തോടെയുള്ള അദ്ദേഹത്തിന്റെ വിൽപ്പനാ രീതി എന്നിൽ ആകാംക്ഷയുണർത്തി.
നാട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കൂത്തി വെട്ടുകത്തി പേനാക്കത്തി വാക്കത്തി പിച്ചാത്തി എന്നീ സകലമാന കത്തികളും ഇവിടെ നിന്നും മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വലിയ മെഴുകുതിരി, ചെറിയ മെഴുകുതിരി, ഇടത്തരം മെഴുകുതിരി, മാസങ്ങളോളം നിന്ന് കത്തുന്ന ഗ്യാരണ്ടി ഉള്ള ഏക മെഴുകുതിരി ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടാതെ എല്ലാവിധ അപേക്ഷാ ഫോമുകൾക്കും സമീപിക്കുക. പി എസ് സി, ബി എസ് സി, യു പി എസ് സി, കെ പി എസ് സി എന്നീ അപേക്ഷാ ഫോമുകൾ ഒരേ കവറിന് കീഴിൽ. ഒരു അപേക്ഷാ ഫോം വാങ്ങുമ്പോൾ രണ്ട് കൈക്കൂലി കവർ സൗജന്യം. കച്ചവടക്കാരന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് നീങ്ങിയ ഞാൻ അതിനേക്കാൾ വലിയൊരു പിടിവലിക്കും അക്രമത്തിനും സാക്ഷിയായി. നമ്മളിത്തിരി ഫിറ്റ് ആയി പോയില്ലേടി? അത് ശരിയാടി, എന്താന്നറിയില്ല, അന്ന് കുറച്ച് കൂടിപ്പോയി. അല്ല, നീ എന്തിനാ ട്രീറ്റ് നടത്തിയെന്ന് പറഞ്ഞില്ലല്ലോ. അതോ ഞാൻ ഇന്ന് എന്റെ 101-ാമത്തെ കാമുകനെയും തേച്ച്. നിന്റെ പുറകെ ഇഷ്ടമാന്നും പറഞ്ഞ് സുരേഷ് എന്ന് പറഞ്ഞൊരു ചെക്ക നടക്കുന്നല്ലേ, ഇനി അവൻ ഇഷ്ടമാന്നും പറഞ്ഞ് വന്ന ചെരുപ്പൂരി അടിച്ചേക്കണം നീ. ഡി അതെങ്ങനെയാടി, അവൻ തന്നെ വാങ്ങിച്ചെന്ന് ചെരുപ്പുണ്ട് അവനെ തന്നെ അടിക്കുന്നത്. നിന്റെ മറ്റേ കാമുകൻ സാബുവിന്റെ കാലം തേടി ഒടിഞ്ഞിരിക്കണേ. അത് ഞങ്ങളെ വീടിന്റെ മതിലെടുത്തി അടിയപ്പോ ഒടിഞ്ഞതാടി. അവൻ സ്ഥിരം ആ മതിൽ ചാടുന്നതാണല്ലോ. അല്ലെങ്കിൽ തന്നെ ആ മതിലിന് 5 അടി പൊക്കല്ലേ ഉള്ളൂ. മതിലിന് 5 അടി പൊക്കേ ഉള്ളൂ, പക്ഷെ അപ്പുറത്തെ 20 അടുത്താഴ്ചയിൽ മണ്ണെടുത്താരെ അവൻ അറിഞ്ഞില്ല. നമ്മൾ ഹോസ്റ്റലിൽ പോവാൻ ഓൺലൈൻ ടാക്സി വിളിച്ചിട്ട് കാണുന്നില്ലല്ലോ. താമസം. സോറി മാഡം, വേറെ ഒരു ഓട്ടത്തിലായിരുന്നു. ഓഹോ, നീ ഇങ്ങനെ ഓടിക്കഴിഞ്ഞ ഹുസൈൻ ബോൾട്ടിനെ ഒരു തോപ്പിക്കുമല്ലോടാ. മാഡം, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ. അല്ല, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വണ്ടിയിൽ കയറാൻ പറ്റില്ല. ആഹാ, അങ്ങനെയാണോ? മാഡം, ആണുങ്ങൾക്കെ ഈ നാട്ടിൽ മദ്യപിച്ചിട്ട് രാത്രി പുറത്തിറങ്ങാൻ പറ്റണില്ല. പിന്നെ പെൺകുട്ടികളായി നിങ്ങളെ കാര്യം പറയണോ? പിന്നെ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം മദ്യപിച്ചാ മതിയോ? ഞങ്ങൾ പെണ്ണുങ്ങൾ മദ്യപിച്ചാ എന്താ? നീ കൂടുതൽ വാദം അടിക്കുന്നത് വണ്ടി ഇടറാ. അതെ, മദ്യപിച്ചോണ്ട് എന്റെ വണ്ടിയിൽ കയറാൻ പറ്റില്ല. ഞാൻ വണ്ടി എടുക്കുന്നില്ല, നിങ്ങൾ വേറെ വണ്ടി പിടിച്ചു പോക്കോ. ആഹാ, നീ ഞങ്ങളെ വണ്ടി കയറ്റത്തില്ല അല്ലടാ. അടി അടി അവനെ. അയ്യോ, അടിക്കല്ലേ, അടിക്ക. അയ്യോ, എന്റെ പൊന്നു ചേച്ചിമാരെ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നത്, എന്നെ ഒന്നും ചെയ്യല്ലേ. ആ തലതിരിഞ്ഞ കാഴ്ച എന്നെ അത്ഭുത പരതന്ത്രനാക്കി. പോലീസ് ആ പെൺപുലികളെ കുടുക്കിയെങ്കിലും സ്ത്രീ പീഡനത്തിനെതിരെ മുറവിളി കൂട്ടുന്നവർ ആ പാവം പുരുഷന് വേണ്ടി ശബ്ദമുയർത്തുമോ എന്ന സംശയവുമായി ഞാൻ അവിടം വിട്ട് മുന്നോട്ട് നീങ്ങി. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിനിടെ തലമുതിർന്ന ഒരു വനിതാ നേതാവിന്റെ പ്രസ്താവന എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തി. അത് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം, അതുപോലെ സാരി ഉടുത്ത് നിന്നാലോ. അങ്ങനെ ഞാൻ നന്നായി അണിഞ്ഞൊരുങ്ങി രാത്രി റോഡിലേക്ക് ഇറങ്ങി. കാർമേഘമുണ്ട്, മഴയൊക്കെ പെയ്യും, കാറുണ്ട്, വാ. എന്തോന്ന് നാണം, ഇങ്ങോട്ട് വാ. ഏയ്, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, പൊക്കെടുത്ത് കാർ കയറ്റി. അയ്യേ, ദാ ഈ പെണ്ണിന് മീശ. മീശ മാത്രമല്ലടാ, കഷണ്ടിയും ഉണ്ട്. അയ്യോ, ഇതാണോടാ, ഓടിക്കോ. സ്ത്രീവേഷം കെട്ടിയ എന്റെ ഗതി ഇതാണെങ്കിൽ നാട്ടിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്നുറച്ച് ഞാൻ ജംഗ്ഷനിൽ നിൽക്കവേ പെട്ടെന്നായിരുന്നു ആ സംഭവം അവിടെ അരങ്ങേറിയത്. ആ ഹലോ നേതാവേ, നേതാവ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. അവനിപ്പോ എത്തുമല്ലോ അല്ലേ? അവനെ തിരിച്ചറിയാനുള്ള അടയാളം അറിയാലോ? അടയാളമൊക്കെ നമുക്കറിയാം സാർ.
ഹലോ അമ്മേ, അമ്മ ഞാൻ ബസ്സിനകത്ത് നിൽക്കാം അമ്മേ, ഇപ്പൊ എത്തും. പിന്നെ ഡോക്ടർ വന്നിട്ട് എന്ത് പറഞ്ഞു? ആ ശരി ശരി. പിന്നെ ആശുപത്രിയിൽ നിന്ന് വാങ്ങി ഒന്ന് കഴിക്കണ്ട അമ്മ, അമ്മക്ക് രാത്രിയിലത്തേക്കുള്ള ആഹാരം ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശരി ശരി, ഓക്കെ അമ്മ. ഷാജി, സാറ് പറഞ്ഞ അടയാളം അനുസരിച്ച് ഇവൻ തന്നെയാ ആള്. നിന്റെ പേര് ശ്രീകുട്ടൻ എന്നാണോടാ? അതെ ചേട്ടാ. നോക്കി നിൽക്കാതെ അടിച്ചോടിക്കണ അവന്റെ കൈയും കാലും. അയ്യോ, അടിക്കല്ലേ ചേട്ടാ, അയ്യോ അയ്യോ, അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ. അമ്മേ, ഷാജി, സാറ് വിളിക്കുന്നു. എടാ, ഫോൺ എടുത്തിട്ട് പറ കൊട്ടേഷൻ കഴിഞ്ഞു, ബാക്കി പൈസ എടുത്ത് വെച്ചേക്കെ. ഹലോ നേതാവേ. നീയൊക്കെ എവിടത്തെ കുട്ടിയാടാ? നിങ്ങള് തന്നി കയ്യും കാലും ഓടിക്കണവൻ എന്റെ പെണ്ണി കൂടെ ദാ എളിഞ്ഞു പോന്നു. വെക്കണ ഫോൺ. അണ്ണ അവന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ആരാ നോക്കടാ. ഹലോ മോനെ, എവിടെ എത്തിടാ? അമ്മയാ, എടാ വിശക്കുന്നടാ. നീ എന്തോന്നും മിണ്ടാത്തെ, എവിടെ എത്തി മോനെ? ഹലോ ഡാ മോനെ. എടാ, ആള് മാറിയെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, ആൾക്കാർ കൂടുന്നതിന് മുമ്പ് ബാ നമുക്ക് രക്ഷപ്പെടാം. ഈ ക്രൂരതയ്ക്ക് മൂകസാക്ഷിയായി നമ്മുടെ മഹാത്മാവിന്റെ പ്രതിമ അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ ദാരുണ ദൃശ്യം മറയില്ലാതെ കാണിച്ചത് കരുതിക്കൂട്ടിയല്ല, മറിച്ച് സഞ്ചാരിക്ക് സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. സ്ത്രീ പീഡനങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒന്നുമില്ലാത്ത നല്ല കാഴ്ചകളും ഇനിയുള്ള സഞ്ചാരങ്ങളിൽ കാണാനാകുമെന്ന പ്രത്യാശയോടെ സഞ്ചാരി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വിഷയം, അവതരണം എല്ലാം അപ് ടു ഡേറ്റ് ആയിരുന്നു. താങ്ക് യു സർ. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഒരു നല്ല ട്രാവലിലൂടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കൊള്ളരുതായ്മകൾ, അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനം ഈ യാത്രയിലൂടെ നടത്തുകയാണ് നിങ്ങൾ. അതിനിടയ്ക്ക് രസകരമായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ ഒരു ട്രെൻഡായി മാറിയതിൻ്റെ സന്തോഷവും, അതിൽ മോഹൻലാൽ വരെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ചിത്രീകരണം രസകരമായിരുന്നു. പിന്നെ പാട്ടുമായിട്ട് ലിങ്ക് ചെയ്ത ആ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. എന്തിനു പറയുന്നു, അവസാന ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ ടച്ചിങ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൻ്റെ ഒരു ഇന്നത്തെ അവസ്ഥ, അത് ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ശ്വേതജി, Team Black and White. Yes. Very, very proud of you. ഈ ഒരു പ്രോഗ്രാം എടുത്തിട്ട് ഒരു സഞ്ചാരീൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂല് ഒരു കേരളം നമ്മൾ കണ്ടത്, അത് ഭയങ്കര ഐ ഓപ്പനിങ് ആയിരുന്നു. ആദ്യം നമ്മുടെ ഒന്നാം തീയതി ആ ബന്ധിൻ്റെ പറ്റി നിങ്ങൾ പറഞ്ഞത്, ബാറടയെന്ന് ആ കാര്യം, പിന്നെ കുടിയൻ കുട്ടപ്പൻ്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സുന്ദരി പെണ്ണേ, ആ ഒരു അത് നന്നായിരുന്നു. ആ സഞ്ചാരി സാരി ഉടുത്ത് നമ്മളുടെ കേരളത്തിൻ്റെ സ്ട്രീറ്റിൽ ഒരു 8 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച, നമ്മൾ സത്യമായിട്ട് നമുക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് തോന്നി. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളത് കാണിച്ചു. ഇറ്റ് വാസ് എ വെരി വെരി എക്സലന്റ് ടി വി സ്പൂഫ് ഐ സോ. God bless you. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്. Yes, I'll start with Swati. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടീമാണ് നിങ്ങൾ, വളരെ ഇഷ്ടമാണ്. മിക്കവാറും ഉള്ള എല്ലാം നിങ്ങളുടെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കിറ്റുകളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നേരിട്ട് കണ്ടപ്പോഴും അതേപോലെ ഒരു അനുഭവം തന്നെ തന്നു നിങ്ങൾ, വളരെ സന്തോഷം. നന്നായിട്ട് തന്നെ പോട്ടെ. താങ്ക് യു. താങ്ക് യു. നിരഞ്ജൻ, ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ പേഴ്സണൽ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ലാസ്റ്റത്തെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാരണം മകൻ വീണ് കിടക്കുമ്പോൾ അമ്മ ഇതൊന്നും അറിയാതെ വിളിക്കുന്ന അമ്മയുടെ ആ ഒരു ഫീലിംഗ് വല്ലാത്തതായിരുന്നു. അപ്പോൾ അത് നന്നായി ചെയ്തിട്ടുണ്ട്.
ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാനും ആൾക്കാരെ ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു ഈ ഒരു പെർഫോമൻസിലൂടെ. അപ്പം എന്തായാലും ഇനിയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇമോഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസിന്. ഇനി മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ജയദീഷ് ചേട്ടാ, 50 out of 50. ശ്വേതജി, ഓൺ 50. 50 out of 50. ഒരു വലിയ താങ്ക്സ് ഒരാൾക്ക് പറയാനുണ്ട്. കാരണം ഈ സ്ക്രിപ്റ്റ് ഫുള്ള് ചെയ്തത് ഞങ്ങളുടെ ജോൺ തോമസ് ഏട്ടനാണ്. യെസ് ജോൺ ഏട്ടാ, പ്ലീസ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് വെൽ ബിൽഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ തന്നെ ഇനിയും നമ്മുടെ എല്ലാ ടീംസിനും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൽകാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം പോപ്പി, അജയൻ മാടക്കൽ, ചിത്തൻ, ദിനേശൻ ആൻഡ് സുധീഷ്. ഷെഡ്യൂൾ വിന്നേഴ്സായ നമ്മുടെ ടീം പോപ്പിക്ക് ലഭിക്കുന്നു അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, സോണി ഹോം അപ്ലിയൻസസ് ആൻഡ് ഗ്ലോബൽ ഫർണിച്ചർ നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺ. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു നമ്മുടെ ടീം പോപ്പിയും ബ്ലാക്ക് ആൻഡ് വൈറ്റും. സോ ഈ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് തന്നെ ഞങ്ങൾ ഒരു സെൽഫി ആക്കി ഒന്ന് മാറ്റാൻ പോവുകയാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. അളവാരിലും പറഞ്ഞെങ്കില് ഇത് കാണിച്ച് പഠിപ്പിച്ചു. പാനത്തെ മുല്ലത്തറയിലും മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. അതെ, ഞരമ്പിന്റെ അസുഖം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. കല്യാണം കഴിച്ചപ്പോഴായി. ദൈവത്തിനെ വിളിച്ചു പോരുത്, ഈ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാനെ. ദൈവം ഇപ്പൊ പി എസ് സി ചെയർമാൻ ആയിട്ട് ഇരിക്കില്ല എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടി.